ഈ മാർക്കറ്റ് ആരംഭിച്ചത് 18/6/2009 ദമണ്ടകൈ ഗ്രാമപഞ്ചായത്തും കോരത്തോട് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തുകളും കാഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്തും കൃഷി വകുപ്പ് കൂടിയാണ് ഇതിലൂടെ ആരംഭിക്കുന്നത്. ഉദ്ഘാടനം 18/6/2009 അന്നത്തെ മന്ത്രി മുല്ലക്കരക്കനാൽ ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് അൽഫോൺസ് കണ്ണന്താനം MLA ആൻഡവാറിൻ്റെ MPയും PC ജോർജും കയറി പങ്കെടുത്തിരുന്നു. ആദ്യ പ്രസിഡന്റ് ശ്രീ ജോസി കല്ലൂർ ആ പദസമിതിയാണ് കഴിഞ്ഞ വർഷം വരെ നിലനിന്നിരുന്നത്. നമ്മുടെ ലേലത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിലെ വളരെയധികം കർഷക മാർക്കറ്റ് ഉണ്ടായെങ്കിലും ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നത് ശരിക്കും പറയാൻ മുണ്ടക്കയും കാർഷിക വിപണിയാണ്. അതുമായി ബന്ധപ്പെട്ട കുറേ ലേലമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതുകൂടി സാധിക്കും. അപ്പോൾ റീറ്റെയിലിൻ്റെ മാർക്കറ്റും ഇനിയിപ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവുകയാണ്, രണ്ടും കൂടി ഒരുമിച്ച് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനാൽ ശരിക്ക് കർഷകരുടെ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ആദ്യം പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഉദ്ഘാടനം ഞാൻ പഞ്ചായത്ത് സ്വാഗതം ചെയ്തു. അതുപോലെ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഞാനോട് ഉൾപ്പെടുന്ന സംസ്ഥാനമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണ മാർഗം ഞാൻ നല്ല പ്രതിനിധിയെക്കാൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഭാഗത്തിലേക്ക് നമ്മുടെ ഗ്രാമ പ്രിയപ്പെട്ട ഈ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഉദ്ഘാടനം അതാണ് പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത്. നമുക്ക് അറിയാം മുണ്ടക്കയത്ത് നമ്മൾ ഇങ്ങനൊരു ഓപ്പൺ ലേല മാർക്കറ്റ് ആരംഭിക്കാനുണ്ടായ ഉദ്ദേശങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും നിങ്ങൾക്കറിയാം. നമ്മുടെ മേഖലയിലെ കർഷകരുടെ പൊതുവായ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് പലപ്പോഴും കർഷകരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ അതിന് വിപണിയില്ലാതെ ശങ്കിച്ച് നിന്ന അല്ലെങ്കിൽ വിപണിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുണ്ടക്കയത്ത് ഇങ്ങനൊരു മാർക്കറ്റിനെ കുറിച്ച് ആലോചിച്ചത്. അന്ന് ഞാനും ദേവിച്ചെമ്പിളാക്കാട് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ നിർദ്ദല പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തും കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തും മുണ്ടക്കയ ഗ്രാമപഞ്ചായത്തും എല്ലാം സംയുക്തമായിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഒരു പ്രാവശ്യം ലേലം ചെയ്തെങ്കിൽ തൊട്ടടുത്ത ലേലത്തിന് മുമ്പ് നമ്മുടെ മുഴുവൻ പേരുടെയും പൈസ കൊടുത്തു തീർന്നു. പൈസയുടെ ലഭ്യത വളരെ കൃത്യമായിട്ട് നടക്കുന്നു. കച്ചവടക്കാർ പല തവണയായിട്ട് ഒറ്റ തവണയായിട്ട് പറഞ്ഞത് ഈ വ്യാഴാഴ്ച ലേലം നടക്കുന്ന അടുത്ത വ്യാഴാഴ്ച അതിന്റെ പൈസ പൂർണ്ണമായിട്ട് കൊടുത്തു തീർന്നു. അതുപോലെ നാടൻ കർഷക നാടൻ പച്ചക്കറികൾ ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചു വരുന്നുണ്ട്. കർഷകന്റെ അതായത് നാടൻ പച്ചക്കറി എല്ലാ ദിവസവും നമ്മളിവിടെ കർഷകന്റെ കയ്യിൽ നേരിട്ട് വാങ്ങിച്ചു വരുന്നുണ്ട്. ഞായറാഴ്ച അതിന്റെ ലേലം നടക്കുന്നത് ഞങ്ങൾ ഉച്ച വാങ്ങിച്ചു വരുന്നുണ്ട്.